ഹായ് ഓൾ, CUET UG എക്സാം, നമ്മുടെ ഫസ്റ്റ് പെൻ പേപ്പർ മോഡ് എക്സാം 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നടക്കുന്നത് നിങ്ങൾക്കറിയാം. അതിനുശേഷമാണ് CBT മോഡ് എക്സാം വരുന്നത്. അപ്പോൾ രണ്ട് ഫേസസ് ആയിട്ടായിരിക്കും, ഒന്ന് പെൻ പേപ്പർ മോഡും CBT ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ, അതായത് ആദ്യത്തെ പെൻ പേപ്പർ മോഡ് എക്സാമിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതറിയാത്തവർക്ക് വേണ്ടിയാണ് ശരിക്കും ഈ വീഡിയോ. സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സിറ്റി എവിടെയാണ്, അതായത് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സ്ഥലം ഏതാണ് എന്ന് നോട്ടിഫൈ ചെയ്യുന്നൊരു ലിങ്കാണ്. അതൊരു തരത്തിൽ നിങ്ങൾക്കൊരു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. എക്സാമിന് മുമ്പായിട്ട് തന്നെ ഇന്ന സിറ്റിയിലാണ്, അപ്പോൾ ഇത്രയും ദൂരമുണ്ടെങ്കിൽ ആ ദൂരത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കണം, അത് നേരത്തെ നിങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി വെക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ശരിക്കും സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് നൽകാറുള്ളത്. അപ്പോൾ അതിൻ്റെ 15, 16, 17, 18 ഈ 4 ദിവസങ്ങളിലേക്കുള്ള എക്സാമിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്കാണ് വന്നിട്ടുള്ളത്. വളരെ പ്രത്യേകം പറയുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന്, ഇത് സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് അല്ല, അഡ്മിറ്റ് കാർഡ് വേറെ വരും. അപ്പോൾ നിങ്ങൾ exams.ac.in/QUET UG ഇതാണ് നമ്മുടെ സൈറ്റ്. അപ്പോൾ ആ സൈറ്റിൽ കയറി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം എന്ന് നോക്കണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ എടുത്ത് ലോഗിൻ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നോ ഇല്ലേ എന്നുള്ളത്. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമ്മൾ ഈ ചാനൽ വഴി വിവരങ്ങൾ അറിയിക്കുന്നതാണ്. സോ അതുവരെ നിങ്ങളിപ്പം സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് നോക്കുക, അതിൽ സൈനപ്പ് ചെയ്തിട്ട് ഏത് സിറ്റിയിലാണ് വന്നതെന്ന് നോക്കുക. നിങ്ങളുടെ അടുത്ത് തന്നെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം അപ്പുറത്തിപ്പുറത്തെ വല്ലോ സിറ്റീസും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെ നടത്തി വെക്കണം. സോ ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 15-ാണ്, പിന്നെ 16-ാണുണ്ട്, 17, 18. അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരുമ്പം അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ആ സബ്ജക്റ്റുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അവിടെ കാണും. അപ്പോൾ ആ അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതുപോലെ ഏത് ഷിഫ്റ്റ് ആണെന്നും, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ നമുക്ക് ഷിഫ്റ്റുകളുണ്ട്. അപ്പം 3-ോ 4-ോ ഷിഫ്റ്റുകളാണ് ശരിക്കും ഒരു ദിവസമുള്ളത്. അപ്പോൾ അതിൽ ഏത് ഷിഫ്റ്റുകളിലാണ് ഏത് സമയത്താണ് നിങ്ങളുടെ എക്സാം എന്നുള്ളതും എന്ത് ചെയ്യണം, കൃത്യമായി നോക്കണം. സോ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് കിട്ടിയവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പറയുക എല്ലാം ഓക്കെ ആണെങ്കിൽ. സോ താങ്ക് യു സോ മച്ച്. ഇനി അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.